പന്നിവിഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തനിക്കും തന്റെ സ്റ്റാഫിനും നേരെ ഉയർത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് നഗരസഭ ചെയർമാൻ ഡി സജി. പന്നിവിഴ സർവീസ് സഹകരണ ബാങ്ക് ജില്ലയിലെ ഏറ്റവും വലിയ ബാങ്കും ജില്ലയിലെ രണ്ട് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിൽ ഒന്നുമാണ്. രാഷ്ട്രീയ അതിപ്രസരങ്ങൾ ഒന്നുമില്ലാതെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ബാങ്കാണിതെന്നും പന്നിവിഴ സർവീസ് സഹകരണ ബാങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പന്നിവിഴ സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഈ ജില്ലയിലെ ഏറ്റവും വലിയ ബാങ്കാണ്. ജില്ലയിൽ രണ്ട് സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുള്ള ഒരു ബാങ്കാണ്. അതിലൊന്നാണ് പന്നിവിഴ സർവീസ് സഹകരണ ബാങ്ക്. രാഷ്ട്രീയ അതിപ്രസരം ഒന്നുമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. വന്നാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ഒക്കെ തന്നെ ഒന്നോ രണ്ടോ പേര് മത്സരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് അവിടെ മത്സരം ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം UDFന്റെ നേതൃത്വത്തിൽ മത്സരത്തിന് നാമനിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നോമിനേഷൻ നൽകിയവരിൽ മതിയായ രേഖകൾ ഇല്ലാത്തവരുടെയും കുടിശ്ശിക വരുത്തിയവരുടെയും നോമിനേഷനുകളാണ് തള്ളിപ്പോയതെന്നും നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ജീവനക്കാർക്ക് നേരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ യാതൊരു കാരണവുമില്ലാതെ കയ്യേറ്റം ചെയ്യുകയും ബാങ്കിലെ ഫാൻ തല്ലിപ്പൊട്ടിക്കുകയുമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രാവശ്യം UDFന്റെ പേരിൽ കുറച്ചുപേർ നോമിനേഷൻ കൊടുത്തിരുന്നു. നോമിനേഷൻ കൊടുത്തിരുന്നവർക്ക് മതിയായ രേഖയില്ലാത്തതും ചിലർ കുടിശ്ശികയായതിനാൽ ചിലരുടെ നോമിനേഷനുകൾ തള്ളിപ്പോവുകയുണ്ടായി. 11 പേര് മത്സരിക്കേണ്ടടുത്ത് 6 പേര് മാത്രമാണ് ഇപ്പോൾ UDF മത്സരരംഗത്തുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കാര്യം നോമിനേഷൻ പട്ടികജാതി മണ്ഡലത്തിൻ്റെ നോമിനേഷൻ തള്ളിയിരുന്നു. അത് ജാതി സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണമായിരുന്നു. ജാതി സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നോമിനേഷൻ തള്ളുമെന്ന് ഏതൊരാൾക്കും അറിയാം. അപ്പോൾ അതിന് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നോമിനേഷൻ തള്ളിപ്പോയി. പിന്നെ 3 പേരെന്ന് പറയുന്നത് അതിനകത്ത് വലിയ കുടിശ്ശിക, വൻ കുടിശ്ശിക, സംഘത്തിൽ നിന്ന് ലോൺ എടുത്തവയിൽ കുടിശ്ശിക ഉണ്ട്. അത് കുടിശ്ശികയുള്ള ആൾക്ക് ഒരു സംഘത്തിൽ മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സംഘത്തിൽ നിന്നല്ല, ഈ സംഘത്തിൽ പുറത്തുനിന്ന് ലോൺ എടുത്താലും അവിടെ കുടിശ്ശിക ഉണ്ടെങ്കിൽ ഒരു സഹകരണ സ്ഥാപനത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളത് സഹകരണ നിയമം അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് ഞങ്ങൾ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കലെ പുറത്ത് അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെന്ന് പറയുമ്പോൾ സംഘത്തിലെ ജീവനക്കാർ സംഘത്തിൽ വരാനുള്ള അവകാശം അവർക്കുണ്ട്. നോമിനേഷൻ ദിവസം അവരെ സഹായിക്കാൻ, നോമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥരെ സഹായിക്കേണ്ട ബാധ്യതയും സംഘത്തിലെ ജീവനക്കാരുണ്ട്. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന ജീവനക്കാരെ യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രവർത്തകൻ വന്ന് കയ്യേറ്റം ചെയ്തു. യാതൊരു കാരണവുമില്ലാതെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചില ഇടിച്ചുണ്ടും തള്ളും ഉണ്ടായെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല സംഘം വക ഒരു ഫാൻ തല്ലിപ്പൊട്ടിക്കുകയുണ്ടായി. അതിനെതിരെ കേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇരു വിഭാഗങ്ങളും തമ്മിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് രണ്ട് കൂട്ടരും കടൂർ ഗവൺമെൻറ് ആശുപത്രി അഡ്മിറ്റ് ആവുകയും ചികിത്സ തേടിയിട്ടുള്ളതാണ്. സംഘം ഇതുകൂടാതെ തന്നെ സംഘത്തിൻ്റെ സ്ഥാപന ജംഗമ വസ്തുത നാശപ്പെടുത്തിയതിന് സംഘം പ്രത്യേകം ഒരു പരാതി നൽകിയിരുന്നു. ഇതിനൊന്നും നഗരസഭാ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ ഭാഗവാക്കല്ല. നഗരസഭാ ചെയർമാൻ ആയതുകൊണ്ട് താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശവും അവിടുത്തെ മെമ്പർഷിപ്പുള്ള തനിക്ക് സംഘത്തിൽ പോകരുതെന്ന് പറയാൻ കഴിഞ്ഞില്ലെന്നും ബാങ്കിലെ അംഗമെന്ന നിലയിൽ അവിടെ പോകാനുള്ള എല്ലാ അവകാശവും തനിക്കുണ്ടെന്നും യൂത്ത് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയപരമായ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആരോപണങ്ങൾ ഉണ്ടാക്കി വോട്ട് നേടാനുള്ള നാടകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ വീട്ടുപിടിക്കുന്ന ഒരു സംഘമാണ്. ആ സംഘത്തിൽ എനിക്ക് വന്നുകൂടാന്ന് പറയാൻ കഴിയില്ല. കാര്യം നഗരസഭാ ചെയർമാൻ ആയതുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെ സംഘത്തിൽ അവിടുത്തെ മെമ്പർഷിപ്പുള്ള ഒരു അംഗം എന്നുള്ള നിലയിൽ എനിക്ക് അവിടെ വരാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. അത് ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. എന്റെ സ്റ്റാഫ് എന്ന് പറയുന്ന ആള് അവരെ മർദ്ദിച്ചിരുന്നത് ഇതൊക്കെ രാഷ്ട്രീയപരമായി ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ച് അതിൽ കൂടി 10 വോട്ട് നേടാമോ എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കാര്യമാണ്. അത് പോലീസിനും അറിയാം. അപ്പോൾ ഞാനിതിനകത്തൊരു കക്ഷിയൊന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ സ്ഥലത്തുണ്ടായിരുന്നുള്ള കാര്യം സത്യമാണ്. ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനെ ആളിനെ ഞാൻ പറഞ്ഞു വിലക്കുകയും മാറ്റി വിടുകയും ചെയ്ത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വിടുകയും ചെയ്തു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് അവർ വളരെ സൗമ്യ രൂപേണയാണ് ചെയ്തത്. അത് കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നത്, ലീഡർഷിപ്പിന് അറിയാവുന്നതാണ്. പക്ഷെ ഒരു പയ്യൻ, അതിനകത്തൊരു പയ്യനുണ്ട്, ആ പയ്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. സംഘം തെരഞ്ഞെടുപ്പ് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പായി തന്നെ അവിടെ വന്ന് ഫോട്ടോ എടുക്കുക, ഒരു സംഘത്തിൽ കയറിയിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ വന്ന് വീഡിയോ, അനധികൃതമായി വീഡിയോ എടുത്തിട്ട് പോവുക, ഇതൊന്നും ഒരു സംഘത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നിട്ട് നമ്മൾ അവിടുത്തെ ജീവനക്കാരെ ഒന്നും പ്രതികരിച്ചില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പയ്യൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർ പരിശോധിക്കപ്പെട്ടാണ്. അവർ എനിക്കെതിരെ മനോരമ പത്രത്തിൽ വാർത്ത കൊടുത്തു. ഞാൻ എന്നിട്ട് വരങ്ങിയില്ല, ഇതിനകത്ത് കുറിച്ച് പ്രതികരിക്കാൻ മതി. ഇന്നിപ്പം 6-7 പേര് വന്ന് ഇവിടെ 7-10 പേര് വന്ന് ഇവിടെ സമരം എനിക്കെതിരെ നടത്തി. അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സംഘമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നമല്ല, രാഷ്ട്രീയപരമായി എന്നെ എതിർക്കാൻ കഴിയാത്തതിൽ ഈ വ്യാജ പ്രചരണം നടത്തി
എതിർക്കുകയും എനിക്കെതിരെ അവബോധ പ്രചരണം നടത്തുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പം കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യം. അടൂരിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് നടക്കുന്നത്. യു ഡി എഫിൻ്റെ ഭരണകാലം 25 വർഷക്കാലം യു ഡി എഫ് ഭരിച്ചിരുന്ന നഗരസഭയിൽ ഒരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനം, കോടിക്കണക്കിന് രൂപയുടെ, കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനം, മാർക്കറ്റുകളുടെ നവീകരണം, അതുപോലെ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നു, നഗരസഭയുടെ കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചു, മാർക്കറ്റിൻ്റെ പണി, ഒരു മാർക്കറ്റിൻ്റെ പണി പൂർത്തീകരിച്ചു വരുന്നു, ടേക്ക് എ ബ്രേക്കിൻ്റെ പണി പൂർത്തീകരിച്ചു വരുന്നു, 80% ആ പ്രവർത്തികൾ പൂർത്തീകരിച്ചു. ഇതുകൂടാതെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട മാർക്കറ്റായ അനന്തരാമപുരം മാർക്കറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരണത്തിന് വക്കിലെത്തി. അതുകൂടാതെ തന്നെ ശ്മശാനം, അടൂർ നിവാസികളുടെ ഏറ്റവും വലിയ അടിയന്തര ആവശ്യമായിരുന്ന ഒരു പൊതു ശ്മശാനം എന്നുള്ളത്, ആ പൊതു ശ്മശാനത്തിന് ആവശ്യമായ തുക കിഫ്ബി പദ്ധതി വരെ വഴി നേടിയെടുത്തു, അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി, അതിൻ്റെ എല്ലാ ഫോർമാറ്റുകളും തീർത്തു. ഒരു കേരളത്തിൽ ഒരു നഗരസഭയും 2 വർഷക്കാലത്തിനുള്ളിൽ ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ രീതിയിൽ എതിർക്കപ്പെടാൻ, രാഷ്ട്രീയപരമായി എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് മറ്റൊരു കാര്യത്തെ പിടിച്ച് പിന്നെ ഈ നഗരസഭയ്ക്കെതിരെ അല്ലെങ്കിൽ നഗരസഭ ചെയർമാനെതിരെ പ്രചരണം നടത്താനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് എല്ലാം ബോധ്യമുള്ള കാര്യമാണ്, ജനങ്ങൾ സത്യാവസ്ഥ മനസ്സിലാകും. എന്നെ എല്ലാവർക്കും, അടൂർ പട്ടണത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ആവശ്യമില്ലാത്ത ഒരു വഴക്കിനും ഒരാളെടുത്ത് പോകുന്നതല്ല. ഈ പ്രശ്നത്തിൽ ഞാൻ അതിനകത്ത് കക്ഷിയല്ല, അവിടെ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്, ഞാൻ എന്നുള്ള കാര്യം സത്യമാണ്, അതിനകത്ത് ഒരു തർക്കമില്ല, അത് നിഷേധിക്കപ്പെടുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പ്രചരണം കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. ഇത് യൂത്ത് കോൺഗ്രസിലെ 1-2 ചെറുപ്പക്കാരുടെ സ്ഥാപിത താല്പര്യത്തിൻ്റെ ഫലമായിട്ടുണ്ടായ കാര്യം, ഇത് 17 ബാങ്കിന്റെ തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അതേപോലെ എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളത്. MCTV ന്യൂസ്, അടൂർ.